ദൈവനാമത്തിന് മഹത്വം. ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് 2 പത്രോസ് 3 അധ്യായം. അതിൽ ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് പൊതുവെ നമ്മൾ കാണുന്നത് കൂടുതലും വെളിപ്പാട് പുസ്തകത്തിലാണ്. ഞാൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള പുതിയ ഭൂമി പുതിയ എരിശിലയും ഈ വിഷയങ്ങളിൽ 5 ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തുടക്കം പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്ന് പറയുന്ന ആ സംഭവത്തോടു കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കാണുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഒരു ആകത്തുകയിൽ മനസ്സിലാക്കാൻ ഉപകരിക്കും. നമ്മളിത് വെളിപ്പാട് പുസ്തകത്തിൽ അനേക പ്രാവശ്യം നമ്മൾ ഈ ഭൂമിക്ക് വരുന്ന നാശം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് 2 പത്രോസിൽ പറയുന്നു. ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകും എന്ന് മുൻപോട്ട് വായിക്കുന്നു. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്ന് പറയുന്നു. 21-ൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല എന്ന് കാണുന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ അനേക സ്ഥലത്ത് ഈ ന്യായവിധികൾ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 8-ൽ നമ്മൾ ഭൂമിയിൽ 3-ൽ 1 വെന്തുപോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി, മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി, ഇങ്ങനെ അനേക സ്ഥലത്ത് വെളിപ്പാട് പുസ്തകത്തിലും ഈ 2 പത്രോസിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് മറ്റുള്ള പ്രവചന പുസ്തകങ്ങളിലും ബൈബിളിൻ്റെ ആകെത്തുകയൊന്ന് എടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ബൈബിളിൻ്റെ പ്രത്യേകത അതെല്ലാ വിഷയങ്ങളും 2 സാക്ഷികളാണ് കുറഞ്ഞത് വേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ ബൈബിളിലെ എല്ലാ കൺസെപ്റ്റിലും മിക്ക എഴുത്തുകാരും ആ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ തീവ്രതയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അതിൻ്റെ സ്ഥാനമോ അല്ലെങ്കിൽ ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നോ ഒരുപക്ഷെ ഈ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഇതും ഈ വചനവുമായിട്ട് കണക്റ്റ് ആയിട്ട് കിടക്കുന്നു. മാലാഖി പ്രവചനത്തിൽ പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പറയുന്നുണ്ട്. പഴയ നിയമ ബൈബിള് ഇപ്രകാരം ആണ് അവസാനിക്കുന്നത്. നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ അതിൻ്റെ റിയർ വ്യൂ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ 1-ോ അതിലധികമോ റിയർ വ്യൂ മിററ് വെക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്കൂൾ ബസ്സിലൊക്കെ. എന്താണ് കാരണം? അതിൻ്റെ ഒരു ആകെത്തുക കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഉള്ളൊരു കാഴ്ച കിട്ടാൻ വേണ്ടി നമ്മൾ റിയർ വ്യൂ വെക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള, എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ വചനങ്ങളും വെച്ച് ഈ വിഷയത്തെ ഒന്ന് പഠിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായങ്ങൾ, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടകലുമെന്നും അവർക്ക് നാശം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയ മോശ ഭാവി കാലത്ത് അവർക്ക് എന്ത് സംഭവിക്കും എന്ന് ഒരു പാട്ടായിട്ട് അവരെ പാടി വചനങ്ങളൊക്കെയും അവരെ ഹൃദ്യസ്ഥമാക്കിയെന്ന് നമുക്കറിയാം. ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം. എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ട് മാറിക്കളയുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായതുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ നീ മറന്നു കളഞ്ഞു. യഹോവ കണ്ട് അവരെ തള്ളിക്കളഞ്ഞു, തൻ്റെ പുത്രിപുത്രന്മാരോടുള്ള നീരസത്താൽ തന്നെ അവൻ അരുളി ചെയ്തത്, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. നമുക്കറിയാം ഇത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ പല ആവർത്തി സംഭവിച്ചു. അതായത് അവർ ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരെ അവർ യഹോവയ്ക്ക് പകരം എടുത്തതായിട്ട് നമ്മൾ പല ആവർത്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പെയുള്ള എൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവർ ഭാവിയിൽ ഒരിക്കൽ കൂടെ ഇന്ന് പണ്ട് നടന്നതിൻ്റെ ഒരു തനി ആവർത്തനം നടത്തും, ഒരിക്കൽ കൂടെ വിശ്വാസ ത്യാഗം സംഭവിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് കാണുക, അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുകയില്ല. അതായത് ഇസ്രായേൽ ഒരിക്കൽ കൂടെ തൻ്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവ ആരാധന നടത്തും. അതാണ് ബേസിക്കലി എതിർക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും ഒരു വിഗ്രഹം അവരുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതും 666 എന്ന് പറയുന്ന മുദ്ര സ്വീകരിക്കുന്നതുമെല്ലാം ഇത് യഹൂദനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിവിശുദ്ധ സ്ഥലത്താണ് മ്ലേച്ഛത വെക്കുന്നത്, എല്ലാം എൻ്റെ പഴയ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കും? എൻ്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും, ആൻഡ് ഷാൽ ബേൺ ടു ദ ലോവസ്റ്റ് ഹെൽ. അപ്പോൾ ഇത് ആവർത്തന പുസ്തകം തുടങ്ങി ഈ തീ കത്തിക്കുന്ന പരിപാടിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും.
നമ്മളിത് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമേ നമ്മൾ പൊതുവെ വായിക്കാറുള്ളൂ. പക്ഷേ ഇത് ആവർത്തന പുസ്തകത്തിൽ മുതൽ നമുക്കിത് കാണാൻ സാധിക്കും. ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും, അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും, വിശപ്പ് കൊണ്ട് ക്ഷയിക്കും, ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും, മൃഗങ്ങളുടെ പല്ലും പനകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിലയക്കും. വിശപ്പ്, മൃഗം, ഇതെല്ലാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇനിയും വിലാപങ്ങളുടെ പുസ്തകം പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇത് നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിനെ ചുട്ടുകളഞ്ഞ സംഭവമാണ് എന്നാണ്. പക്ഷേ മനസ്സിലാക്കണം, പ്രവചനത്തിന് ഭാവി കാല ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഒരേ പ്രവചനം വീണ്ടും വീണ്ടും ആവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, യഹോവ തൻ്റെ ക്രോധം നിവർത്തിച്ചു, തൻ്റെ ഉഗ്രകോപം ചൊരിഞ്ഞിരിക്കുന്നു, അവൻ സിയോനിൽ തീ കത്തിച്ചു, അത് അതിൻ്റെ അടിസ്ഥാനങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു. യെസ്, യെരുശലേം ദേവാലയമൊക്കെ കത്തിച്ച് കളഞ്ഞു, ഇതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് തോന്നും. പക്ഷേ ഇതിനൊരു ഭാവി കാല ഫുൾഫിൽമെൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഉഗ്രകോപമാണ് ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് തീ കൊണ്ടുള്ള നാശമാണ്. അതുകൂടാതെ യഹോവ ഭൂമിയെ ഇളക്കും എന്ന് അനേക സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഹഗ്ഗായി പ്രവചനത്തിൽ പറയുന്നു, ഇനിയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും എന്ന് പറയുന്നു. പ്രവചന പുസ്തകങ്ങളിൽ എക്രോസ് നമുക്ക് ഈ സംഭവം കാണാം. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. ഇനിയും ഭാവി കാലത്ത് യഹൂദൻ യേശുവിനെ അംഗീകരിച്ച് യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യെശയ്യാപ്രവചനം 64-ാം അധ്യായം. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. ഇത് ശേഷിപ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുമ്പോൾ മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ സീനായി മലയിൽ ദൈവം ഇറങ്ങി വരുമ്പോഴും ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദൈവം തൻ്റെ ക്രോധത്തിൽ ഇറങ്ങി വരുമ്പോൾ അത് എത്രയധികം കൂടുതലായി ഈ നാശം സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മീഖാ പ്രവചനത്തിൽ പറയുന്നു, ശമരിയയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്, സകല ജാതികളുമായുള്ളവരെ കേൾപ്പിൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവരെ ചെവികൊള്ളുവിൻ. യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തൻ്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികൾ മേൽ നടകൊള്ളുന്നു. ഇവരുടെ പ്രാർത്ഥന അനുസരിച്ച് ദൈവം മടങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? തീയുടെ മുൻപിൽ മെഴുകു പോലെയും കിഴക്കാൻ തൂക്കിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തീ കൊണ്ടുള്ള നാശം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയും യാക്കോബിൻ്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിൻ്റെ അതിക്രമം എന്ത്? ശമരിയായല്ലയോ യഹൂദയുടെ പൂജാഗിരികൾ ഏവ. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇതൊക്കെയും യാക്കോബിൻ്റെ അകൃത്യം നിമിത്തമാണ്. നമ്മൾ പലപ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പലരും പറയുന്നത് ഈ ഭൂമിയെ നമ്മൾ അധികം യൂസ് ചെയ്തതിനെ പൊല്യൂട്ടഡ് ആക്കിയത് കൊണ്ട് ഇതിനെ റീസൈക്കിൾ ചെയ്യുകയാണെന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. അല്ല, ഇത് യാക്കോബിൻ്റെ പാപവും അകൃത്യവും കൊണ്ടാണ് ഈ ക്രോധത്താലുള്ള നാശമെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാം. യാക്കോബിൻ്റെ അതിക്രമം എന്ത്? ശമരിയ അല്ലയോ യഹൂദയുടെ പൂജാഗിരികൾ എവിടെ? അതായത് ഇവർ അന്യദേവന്മാരെ സേവിക്കുമ്പോൾ പണ്ട് നടന്നതിൻ്റെ ഒരു തനി ആവർത്തനം. ഇവർ അന്യദൈവങ്ങളെ എടുക്കും, അതുപോലെ അവർക്ക് ബലി കഴിക്കും, പണ്ട് കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്കറിയാം യേശു പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ് എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതായിട്ട് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം എന്താണ് നമുക്കറിയാം, പക്ഷേ തീ കൊണ്ടുള്ള സ്നാനം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. പലരും പറയുന്നത് തീ കൊണ്ടുള്ള സ്നാനം ആവശ്യമാണ്. ഈ തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത് ഇത് ന്യായവിധിയാണ് ബേസിക്കലി. അത് മുൻപോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അതായത് യഹൂദന്മാരിൽ ശേഷിപ്പുള്ള അവരെ ആദ്യം കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇത് ന്യായവിധിയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇത് ലൂക്കോസ് സുവിശേഷത്തിലെ കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നല്ലാതെ ഞാനിത് മറ്റെന്ത് ഇച്ഛിക്കേണ്ടു, എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ജരുങ്ങുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ട ആ സംഭവങ്ങളുടെ എല്ലാം ഫുൾഫിൽമെൻ്റായിട്ട് യേശു ഇവിടെ പറയുകയാണ്, ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന്. വീണ്ടും യേശു ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് മെഷിഹായെക്കുറിച്ചുള്ള പ്രവചനത്തിൽ, മാലാഖി പ്രവചനത്തിൽ ഇത് പറയുന്നുണ്ട്, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും
നിങ്ങളിഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അതപ്പോൾ ഈ തീ എന്താണ്? ന്യായവിധിയാണ്. നമുക്ക് വ്യക്തമാണ്. യെശയ്യാ പ്രവചനം 24 പറയുന്നു, യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വ്യക്തമാണ്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഗ്ലോബൽ ഇവൻ്റ് അല്ല. ഇത് ഇവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് ഇസ്രായേൽ ഭൂമിയാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. യഹോവ ഭൂമിയെ നിർജ്ജനവും, അതായത് അവരെ ഇവിടെ നിന്ന് നമുക്കറിയാം യേശു പറഞ്ഞു നിങ്ങളുടെ ഭവനം ശൂന്യമാക്കി തീർക്കും, അതായത് അവരെ അവിടുന്ന് വീണ്ടും പ്രവാസത്തിലേക്ക് വിടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യഹോവ ഭൂമിയെ നിർജ്ജനവും, അതായത് ജനമില്ലാതാക്കുകയും ശൂന്യവും, അല്ലെങ്കിൽ അവരെ യെരുശലേമിനെ ശൂന്യമാക്കിക്കളയും, അതുപോലെ തന്നെ കീഴ്മേൽ മറിക്കും എന്ന് പറഞ്ഞിരിക്കും. എങ്ങനെയാണോ നമ്മളൊരു ദോശ മറിച്ചിടുന്നത് അതുപോലെ കീഴ്മേൽ മറിക്കും, അതിലെ നിവാസികളെ ചിതറിക്കുകയും. ആരാണ് പ്രവാസത്തിലേക്ക് എല്ലാ സമയത്തും പോകുന്നത്? അതായത് ഇസ്രായേലിന് ഭാവിയിലൊരു പ്രവാസമുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഭൂമിയുടെ ന്യായവിധി നിർജ്ജനമാക്കുന്നു, അതായത് ഇസ്രായേലിനെ നിർജ്ജനമാക്കുന്നു, അതുകൂടാതെ അവരുടെ ദേശത്തെ കീഴ്മേൽ മറിക്കും. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്, അത് മുൻപോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും, യഹോവയല്ലോ ഈ വചനം അരളി ചെയ്തിരിക്കുന്നത്. എന്താണ്? ഇസ്രായേലിനെ ഭാവിയിൽ 2/3 ജനം കൊല ചെയ്യപ്പെടും, നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോകും. അതെല്ലാം ഇതുമായിട്ടുള്ള തുണവചനങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഭൂമി എന്ന് പറയുന്നത് ഇസ്രായേൽ ഭൂമിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സങ്കീർത്തനത്തിൽ നമ്മളിത് കാണുന്നുണ്ട്, പർവ്വതങ്ങൾ മെഴുകുപോലെ യഹോവയുടെ സന്നിധിയിൽ ഉരുകുന്നു എന്ന് കാണുന്നു. യെശയ്യാപ്രവചനം 24 കാണുന്നു, ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കുകയില്ല. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ ഭൂമി എന്ന് പറയുന്നതിന് അതിന് ഡബിൾ മീനിങ് ആണ് എപ്പോഴും. അത് മലയാളത്തിലാണെങ്കിലും നമ്മൾ പറയുമ്പോൾ ഭൂമി വിൽപ്പനയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മളിതിനെ അസ്യൂം ചെയ്യുകയാണ് പലപ്പോഴും, ഇത് ഗ്ലോബൽ ഇവൻ്റ് ആണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. സഭ ഇവിടെ നിന്ന് മാറ്റുന്നതിന് ശേഷം ദൈവം 7 മഹോപദ്രവത്തിൽ ഇസ്രായേൽ അന്യദൈവ ആരാധന നടത്തിയതിന് ഉള്ള ന്യായവിധിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഇസ്രായേൽ ഭൂമിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അബ്രഹാമിൻ്റെ ലാൻഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള വചനങ്ങളിൽ നിന്ന് മനസ്സിലാവും, ഇവർക്ക് തീ കൊണ്ടൊരു നാശമുണ്ട്, ഭൂമിയെ കീഴ്മേൽ മറിക്കും. അതായത് ഞാൻ പറഞ്ഞു, ഒരപ്പം എങ്ങനെ മറിച്ചിടുന്നു അതുപോലെ ലിറ്ററലി ഇത് മറിച്ചിടും. യേശു ഇറങ്ങി വരുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും എന്ന് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നഗരത്തിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി, 10 ഇടിഞ്ഞു വീണു, ഭൂകമ്പത്തിൽ 7,000 പേർ മരിച്ചുപോയി. ഇത് യെരുശലേമിൽ നടക്കുന്ന സംഭവമാണ്. ഇനിയും ഈ നാശമെല്ലാം കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ ഭൂമി എപ്രകാരം ഇരിക്കും എന്ന് സഖറിയ പ്രവചനം 14 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് റിമോൻ വരെ സമഭൂമിയായി തീരും. നഗരമോ ഉന്നതമായ സ്വസ്ഥാനത്ത് ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിൻ്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ പണിയപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഏകദേശം 50 ചുറ്റളവിൽ യെരുശലേമിന് ചുറ്റുമുള്ള ഈ സ്ഥലങ്ങൾ അത് നിരപ്പാകും. അപ്പോൾ തന്നെ നഗരം, അതായത് യെരുശലേം നഗരം ഉന്നതമായി സ്വസ്ഥാനത്ത് പണിയപ്പെടും. അതായത് ഭൂമിയുടെ മറ്റുള്ള ഭാഗങ്ങൾ സമതലമാകുമ്പോൾ യെരുശലേം ഉയർത്തപ്പെടും. ഇതാണ് ജെറുസലേം. ഇതിന് ഏകദേശം 50 ഈ ഒരു സ്ഥലത്തിന് യഹൂദിയ മലനാട് എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അവിടെ കുന്നുകളും കുഴിയുള്ളത് കൊണ്ട് മലനാട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ദേശത്തിൻ്റെ മുഖച്ഛായ മാറും. ഇത് നമുക്ക് യെശയ്യാപ്രവചനം 2 നമ്മൾ കാണാം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, ഈ ദേശത്തിന് ഒരു ലിറ്ററൽ നാശം സംഭവിച്ച് ദൈവം ഒരു മനുഷ്യനെ എങ്ങനെയാണോ മാനസാന്തരപ്പെടുന്നത്, അവൻ്റെ സകല ആശ്രയവും തകർത്ത് അവനെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നത് എപ്രകാരമാണോ, നമുക്ക് ആ സ്പിരിച്വൽ നമ്മളെ തകർക്കുന്ന എപ്രകാരമാണോ, അതുപോലെ ഈ ദേശത്തെയും അവിടുത്തെ ജനത്തെയും തകർക്കുകയാണ്. എന്നിട്ട് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ബേസിക്കലി ഇവിടെ നടക്കുന്നത്. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ അവസാനം 1000 വാഴ്ചയിൽ എപ്രകാരമാണ് യെരുശലേം ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എസെക്കിയേലിനെ ദൈവം കൊണ്ടുപോകുമ്പോഴും എസെക്കിയേൽ കാണുന്നതും ഇതേ നഗരമാണ്.
ഈ ഭാവിയിലെ മാറി വന്ന ഭൂമിയാണ് കാണുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്നു. ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ദൈവം ഒന്ന് നിരത്തിയതിന് ശേഷം നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് ദൈവം നമ്മളെ ഒന്ന് ഉയർത്തും അല്ലേ. തന്നെത്താൻ താഴ്ത്തിയവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തിയവൻ താഴ്ത്തപ്പെടും. അപ്പോൾ ഇസ്രായേലിനെ ഉഴവുചാല് പോലെ കീറാൻ അനുവദിച്ചതിന് ശേഷം എപ്രകാരം യേശു ക്രൂശാരോഹണത്തിന് ശേഷം യേശുവിനെ ദൈവം ഉയർത്തിയോ, അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഈ വലിയ നാശത്തിന് ശേഷം ഈ പട്ടണത്തെ ദൈവം ഉയർത്തും. അപ്പോഴാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സൂര്യൻ്റെ വെളിച്ചം അവിടെ ആവശ്യമില്ല, ഇത് ലോകത്തിന് വെളിച്ചമാകുമെന്ന് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. യാക്കോബിനെ ദൈവം ഒന്ന് നിരപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മളെ ഒന്ന് നിരപ്പുന്ന ഒരു ശുശ്രൂഷ ഇത് അക്ഷരാർത്ഥത്തിൽ യഹൂദന്മാരുടെ ദേശത്തോട് ദൈവം ചെയ്യുകയാണ്. എല്ലാ താഴ്വരയും നികന്ന് എല്ലാ മലയും കുന്നും താണും വരണം. അതായത് ഉയർന്നത് താഴുകയും താണത് ഉയരുകയും ചെയ്യും. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. അങ്ങനേരമാണ് ദൈവം അവിടെ വരുന്നത്. പുതിയ നിയമത്തിൽ ഇത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതിൻ്റെ സ്പിരിച്വൽ മീനിങ്ങിലാണ് പുതിയ നിയമത്തിൽ വരുന്നത്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഭാവിയിൽ ഇത് യെരുശലേമിന് സംഭവിക്കും. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പുതിയ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ന്യൂ എർത്ത് എന്നുള്ള കൺസെപ്റ്റല്ല. യെരുശലേമിൻ്റെ ന്യായവിധിക്ക് ശേഷം യെരുശലേം പ്രാപിക്കാൻ പോകുന്ന ആ പുതിയ ടോപ്പോഗ്രഫിയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. മുൻപോട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു ദൈർഘ്യമേറിയ ഒരു ക്ലാസ്സാണ്. വളരെയധികം വചനങ്ങൾ ഇതിനോട് യോജിച്ച് പോയാലേ ഇത് മനസ്സിലാകുള്ളൂ. ക്ഷമയോടെ ഇരിക്കണം. ഇനി യേശു ഈ ന്യായവിധിയെക്കുറിച്ച്, ഇസ്രായേൽ ഭൂമിയിൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് വായിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിനെന്ന് പറവിൻ. അവർ യേശു ഉണ്ടായിരുന്ന സമയത്തൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതിനുശേഷം ദൈവം ആ ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് താൽക്കാലികമായിട്ട് മാറ്റിവെച്ചു, സഭയെ പണിതു. അതിനുശേഷം വീണ്ടും സഭ ഇവിടെ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഇവർ ഒന്നേന്ന് തുടങ്ങും. നമുക്കറിയാം രണ്ട് പ്രവാചകന്മാർ ഇവരോട് വീണ്ടും ഈ ദൈവരാജ്യം പ്രസംഗിക്കും. 144,000 പേർ അവിടെ മാനസാന്തരപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇനിയും യേശു മടങ്ങി വരുമ്പോഴും ഇവർ ഇസ്രായേൽ പട്ടണങ്ങൾ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് നമുക്കറിയാം. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല. അതായത് ഈ 2000 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ദൈവം രാജ്യത്തിൻ്റെ സുവിശേഷം ഇസ്രായേലിൽ അറിയിക്കാൻ പോവുകയാണ്. അപ്പോഴാ ലൂക്കോസ് സുവിശേഷം 10 മുന്നോട്ട് വായിക്കാം. ഈ എവിടൊക്കെ ഈ സുവിശേഷം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അത് അവർ ആരൊക്കെ ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ന്യായവിധിയുണ്ട് എന്ന് പറയുന്നു. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് അന്ത്യകാലത്ത് ഈ ന്യായവിധി വരും. അതായത് പൊടി എവിടൊക്കെ കുടഞ്ഞേച്ച് അവർ പോയോ, ആരൊക്കെ ഇവിടെ രാജ്യത്തിൻ്റെ സുവിശേഷം അംഗീകരിച്ചില്ലയോ അവർക്കൊക്കെ ന്യായവിധി വരും. എന്നിട്ട് ഓരോ സ്ഥലങ്ങളെ ദൈവം പറയുന്നുണ്ട്. കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം, ബെത്സയിദ നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിലും അവർ പണ്ട് തന്നെ രട്ടിലും എണ്ണീറിയിരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. യേശുവിൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു, അവിടെ പ്രസംഗിച്ചു, പക്ഷേ ദൈവത്തെ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഇതിനെല്ലാം ഒരു ഭാവികാല ഫുൾഫിൽമെൻ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അതെങ്ങനെ മനസ്സിലാവും? എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താളുന്നു പോവും. ഈ പ്രവചനം നിവർത്തിച്ചിട്ടില്ല. കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലം ഭാവിയിൽ, കഫർനഹൂം ഹൂ ആർ എക്സോൾട്ടഡ് ടു ഹെവൻ, ഒരിക്കലും നമ്മളത് വായിച്ചിട്ടില്ല. അതായത് കഫർനഹൂം ഭാവിയിൽ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ എതിർക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു തെറ്റ് കഫർനഹൂമിൽ നടക്കും എന്ന് നമുക്കറിയാം. യേശുവിനെ റിജക്റ്റ് ചെയ്തു, പക്ഷേ ഭാവിയിൽ ഇവർ ചെയ്യുന്ന എന്തോ തെറ്റുണ്ട്, അതുകൊണ്ട് ഇത് പാതാളത്തോളം താണു പോവും. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ലാതെ ഇതെല്ലാം ഇതത് കവിതയായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നതല്ല, ഇതെല്ലാം ഭാവിയിൽ നടക്കും. എന്നാണ് ന്യായവിധിയിൽ, അതായത് യെരുശലേമിനെ ദൈവം ന്യായവിധിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു യെരുശലേം ഉയർത്തപ്പെടുകയും മറ്റുള്ള പല സ്ഥലങ്ങളും താഴ്ന്നു പോകുകയും ചെയ്യും. അപ്പോൾ ആ കൂട്ടത്തിൽ കഫർനഹൂമ് താഴ്ന്നു പോകും. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഹൂ കഫർനഹൂം ഹൂ ആർ എക്സോൾട്ടഡ് ടു ഹെവൻ, അതായത് പിശാജ് സ്വന്തമായിട്ട് ഉയർത്തിയ പോലെ എന്തോ സംഭവം ഭാവിയിൽ ഇത് നടക്കും. സങ്കീർത്തനത്തിൽ നിന്ന് ഒരു തുണവചനം കൂടെ വായിച്ചേച്ച് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം.
46-ാം സങ്കീർത്തനത്തെ പറയുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവദ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഉണ്ടോ, ഇവിടെ ഭൂമി മാറിപ്പോയിട്ട് കഴിഞ്ഞിട്ടെങ്ങനെ? അപ്പോൾ ഇവിടെ മാറിപ്പോകുന്ന ഭൂമി എന്താണെന്ന് മനസ്സിലായോ? അതായത് അവർ വസിക്കുന്ന ഇസ്രായേൽ ഭൂമിയുടെ കാര്യമാണ് പറയുന്നത്. ജാതികൾ ക്രോധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. അപ്പോൾ ഇതൊരു ഇസ്രായേൽ സെൻട്രിക് സംഭവമാണ്. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ആ അബ്രഹാമിക് വേൾഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ഈ ഭൂമിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്ന മറ്റുള്ള തുണവചനങ്ങളാണ് നമ്മളിത് ഇതുവരെ നമ്മൾ വായിച്ചത്. ഇനിയും ഇത്രയും മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പത്രോസിൻ്റെ ലേഖനം ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. 2 പത്രോസ് 3-ാം അധ്യായം. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് ഇത് ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ഈ പരിഹാസികൾ ആരാണെന്ന് യെശയ്യാ പ്രവചനത്തിലൊക്കെ അനേക സ്ഥലത്ത് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ദൈവം വെച്ചാൽ വേറൊരു ക്ലാസ് ഇടാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മോശയും ഏലിയാവും ഒക്കെ ഇവരെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ യഹൂദൻ യേശുവിനെ വീണ്ടും റിജക്റ്റ് ചെയ്യുന്ന ആ സംഭവമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരെന്ന് പറയുന്നത്. അതായത് പിതാക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അവരുടെ പിതാക്കന്മാർ അബ്രഹാമും അല്ലെങ്കിൽ മോശയും അങ്ങനെയുള്ള പിതാക്കന്മാർ നിന്ദ്ര കൊണ്ടതിന് ശേഷം എപ്രകാരം സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നു. അതായത് ഈ മോശയും എലിയാമൊക്കെ ഇവിടെ ന്യായവിധി വരുമെന്ന് പറയുമ്പോൾ അവർ പരിഹസിക്കുന്ന വാക്കുകളാണിത്. അവർ ചോദിക്കുന്ന ചോദ്യമാണ് എവിടെയാണ് നിങ്ങൾ പറയുന്നത് യേശു തിരിച്ചു വരുമെന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അവർ പറയുന്ന വാക്കുകളാണിത്. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോഹയുടെ ജലപ്രളയം ഭൂമി മുഴുവനും വന്നായിരുന്നുവെന്ന്. ഇവിടെ എന്താ ഇവിടെ പറയുന്നത്? വേൾഡ് ദാറ്റ് ദെൻ എക്സിസ്റ്റഡ് പെരിഷ്ഡ്. അന്ന് ഭൂമിയിൽ മനുഷ്യരുള്ള സ്ഥലമെന്ന് പറയുന്നത് ബേസിക്കലി മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ വെള്ളം എല്ലായിടത്തും ചെന്ന് കാണാം, പക്ഷേ ഇതിൻ്റെ എപ്പിസെൻറ്റർ എന്ന് പറയുന്ന അന്നുള്ള ലോകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് വീണ്ടും ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. യേശു ഇത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും ആകാശവും ഒഴിഞ്ഞു പോകും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മുൻപോട്ട് വായിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴകത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് 1000 ആണ്ടിന് ശേഷമാണ് ഇത് കത്തിക്കുന്നതെന്ന്. അല്ല, എന്നാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ദിവസം. ഈ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാം മുദ്ര പൊട്ടിക്കുന്ന അന്നാണ് യഹോവയുടെ ദിവസം. അതായത് ജാതികൾ കോപിച്ചു, നിൻ്റെ കോപവും വന്നു. ഇത് ഞാൻ പലയിടത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പുസ്തക ചുരുട്ടിൽ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി എന്ന 6-ാം മുദ്ര. അതായത് ഇത് മഹോപദ്രവത്തിലാണ് ഈ തീ കത്തിച്ച് ദൈവം നശിപ്പിക്കുന്നത്, അല്ലാതെ 1000 ആണ്ടിൻ്റെ അവസാനമല്ല. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും എന്നെഴുതിയിരിക്കുന്നു. നമ്മൾ മോശയുടെ പ്രവചനത്തിൽ നമ്മൾ എന്താ കേട്ടത്? എൻ്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും, ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെയും ഏകദേശം അതേ വചനം, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. അതായത് ഇസ്രായേലും അതിൻ്റെ അനുഭവങ്ങളും വെന്തുപോകും. അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ആകാശം ചുരുട്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് 1000 ആണ്ടിന് ശേഷം ദൈവം ഈ ഭൂമിയെ ചുടുകയാണെന്നാണ്. അല്ല, അങ്ങനല്ല. മലാഖി പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അതെന്നാണ്? യഹോവയുടെ വലുതും ഭയങ്കരമായ നാളിലാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, മുൻപോട്ട് വായിക്കാം. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ
ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു വചനമാണ്. മറ്റുള്ള ഭാഗത്തിൽ നിന്ന് എവിടെയെങ്കിലും നമുക്ക് വായിക്കാൻ സാധിക്കും, അതായത് ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കണം, അതായത് യഹോവയുടെ നാളിനെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുകയാണ്, ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിക്കൊണ്ടിരുന്നു. മലയാളത്തിൽ അങ്ങനെ പറയുന്നു, ഇംഗ്ലീഷിൽ ലുക്കിംഗ് ഫോർ ആൻഡ് ഹേസ്റ്റിംഗ് ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ദ ഗോഡ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമ്മൾ യഹോവയുടെ നാളിന് വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇവിടുത്തെ കാത്തിരിപ്പും പ്രത്യാശയും ഇത് എന്താണെന്ന് വായിക്കാം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇനിയും പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മുടെ കാത്തിരിപ്പ് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇത് തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. ഇത് സഭയുടെ ഉൽപ്രാവണവും ഇത് യേശുവിൻ്റെ മടങ്ങി വരുന്ന നീതി ഉള്ള പുതിയ ആകാശവും പുതിയ ഭൂമി. എന്താണ് പുതിയ ഭൂമി? അതായത് ഇസ്രായേലിൻ്റെ ഈ നാശമെല്ലാം തീർന്ന ശേഷം ദൈവം ഇസ്രായേലിനെ പുതുക്കി പണിയുന്ന ആ പുതിയ ഭൂമിക്കായിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത്? എൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം ബൈബിളിൽ ഇതുപോലുള്ള കോൺട്രാഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് കോൺട്രാഡിക്ഷൻ അല്ല, അതൊരു മർമ്മമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രണ്ട് കൂട്ടരുടെയും പ്രത്യാശ ഡിഫറൻ്റ് ആണ്. സഭയുടെ പ്രത്യാശ യേശുവിൻ്റെ മടങ്ങി വരും അല്ല ഉൽപ്രാവണത്തിലാണ്. അതേസമയം പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടാണ്. എന്തുകൊണ്ടാണ്? അവർ ഈ ഭൂമിക്ക് വേണ്ടിയാണ് അവർ പ്രത്യാശിക്കുന്നത്. അതേസമയം നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ്, ഇവരുടെ പൗരത്വം ഇവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ഇവിടെ നിന്ന് കരേറി പോകുമ്പോഴും ശിഷ്യന്മാർ അവരുടെ പ്രയോറിറ്റി എന്താണ്, യേശുവിനോട് അവരെന്താണ് ചോദിക്കുന്നത്? നീ ഇസ്രായേലിന് ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുത്തിരിക്കുക. അതേസമയം പുതിയ സഭ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ എന്നവർ പ്രാർത്ഥിക്കുന്നത്. അതേസമയം നമ്മൾ പ്രാർത്ഥന രാജ്യത്തിന് വേണ്ടിയല്ല, ആമീൻ കർത്താവായ യേശുവേ വരണമേ എന്നാണ് പുതിയ നിയമസഭ പ്രാർത്ഥിക്കുന്നത്. അനേകരുടെ ഒരു സംശയമാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കണം, അല്ലെങ്കിൽ ദൈവദിവസം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ലുക്കിംഗ് ഫോർ ആൻഡ് ഹേസ്റ്റിംഗ് ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ഗോഡ്. ഡേ ഓഫ് ദ ലോർഡിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് അല്ലെന്ന് 100 വചനമുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഇത് രണ്ടാമത്തെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസ് ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമാണ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ലേഖനം ആർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത് നോക്കുക. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പത്രോസ് പൊന്തിയോസിലും ഗലാത്തിയയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിദുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് ചിതറിപ്പാർക്കുന്ന പരദേശികൾ? യാക്കോബിൻ്റെ ലേഖനവും അതേ ആൾക്കാർക്കാണ്. അതായത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട, യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ട ആ 12 ഗോത്രങ്ങളിലുള്ള ആൾക്കാരെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും, ഈ യഹൂദന്മാർ പിന്നീട് ചിതറിക്കപ്പെട്ടത് AD 70 അല്ലെങ്കിൽ AD 135 അല്ലേ? അല്ല, യഹൂദന്മാർ ഓൾറെഡി ലോകത്തിൻ്റെ നാനാഭാഗത്തും ചെതറിപ്പോയവരായിരുന്നു. ഈ ചെതറിപ്പോയവർ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അതായത് യേശുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അന്ന് അവിടെ കൂടിയിരുന്ന 3000 അവർ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കിയാൽ അത് പിടികിട്ടും. അവർ ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. അപ്പോൾ ഈ ആൾക്കാരെയാണ്, അതായത് യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആൾക്കാരോടാണ് പത്രോസ് സുവിശേഷം പറഞ്ഞത്. അതേസമയം പൗലോസ് സുവിശേഷം പറഞ്ഞത് ജാതികളോടാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രത്യാശയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വചനത്തെ ഡിവൈഡ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. മുൻപോട്ട് പറയട്ടെ, പക്ഷേ ഇപ്പോഴും പലർക്കുമുള്ളൊരു സംശയം, യേശു ഇവിടെ നിന്ന് ഉൽപ്രാവണത്തിൽ സഭ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞ സുവിശേഷം കേൾക്കാത്ത ആൾക്കാരെല്ലാം അന്നേരം ന്യായം വിധിക്കുകയാണ് എന്നാണ് പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ അങ്ങനെയല്ല പറയുന്നത്. നമ്മളെ എങ്ങനെ ദൈവം ബാലശിക്ഷകൾ നൽകി നടത്തുന്നു, അതുപോലെ ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ഇസ്രായേലിനെ ഈ വലിയ സംഹാരത്തിൽ അല്ലെങ്കിൽ
വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ന്യായവിധി നടത്തി കഴിഞ്ഞിട്ട് ദൈവം ഈ ഇസ്രായേലിനെ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1000 ആണ്ടിൽ യെശയ്യാപ്രവചനത്തിലൊക്കെ നമ്മൾ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുമ്പോൾ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല. ഇതൊരു കംപ്ലീറ്റ് ഗ്ലോബൽ റീസ്റ്റോറേഷൻ അല്ല, ഇത് ഇസ്രായേലിൻ്റെ റീസ്റ്റോറേഷനാണ്. ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തിനെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. ഇതൊക്കെ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വായിക്കുമ്പോൾ ഇത് സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന്, ഇത് അല്ലെങ്കിൽ ഇതൊരു ഗ്ലോബൽ ഇവൻ്റ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. ഇത് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ നിന്നിൻ്റെ തുണവചനം വായിക്കുമ്പോൾ ഇതെല്ലാം ഇസ്രായേൽ പശ്ചാത്തലത്തിലാണ്. മഹോപദ്രവത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. ആദ്യം ദൈവത്തിനെ ശൂന്യമാക്കും, അതിന് ശേഷവാസം കൊടുക്കും. അതിൻ്റെ മരുഭൂമിയെ ഏതനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആദ്യം നമ്മൾ കണ്ടു ഇത് മരുഭൂമി പോലെയും നിർജ്ജന പ്രദേശമാക്കും, ഇവിടുത്തെ ആൾക്കാരെ പ്രവാസത്തിലേക്ക് പറഞ്ഞുവിടും. ഇത് അനേക വചനമുണ്ട്. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിൻ്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. ഇതെല്ലാം 1000 ആണ്ടിൽ ഇവർക്ക് സംഭവിക്കുന്നതാണ്. 1000 ആണ്ടിൽ ഇവർ ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം 1000 ആണ്ടിന് ശേഷം പിന്നെ അവസാനം അന്ന് അവൻ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പിതാവായ ദൈവത്തിന് രാജ്യം ഏൽപ്പിക്കുന്ന 1000 ആണ്ടിൻ്റെ അവസാനമാണ്. അന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഭൂമി ചുട്ടുകളയാണ്. നല്ല, അത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നുകൊണ്ടുള്ള വിഷയമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പലരുടെയും ഒരു സംശയം ഇതാണ്, സഭയെടുക്കപ്പെടും പിന്നെ മഹോപദ്രവം യഹൂദന്മാർക്കാണ്, അപ്പോൾ ഇതുവരെ ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാർക്ക് അവർക്ക് എന്ത് സംഭവിക്കും? അതാണ് ഇവർക്ക് കോംപ്രിഹെൻഡ്, പല ആൾക്കാർക്കും കോംപ്രിഹെൻഡ് ചെയ്യാൻ മേലാത്തത്. അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ, പല ആൾക്കാരുടെ വിശ്വാസം നമ്മളിവരോട് സുവിശേഷം പറഞ്ഞു അത് കേട്ടില്ല, അപ്പം ദൈവം ഇവരെല്ലാം ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നോ അങ്ങനല്ല, അവർക്ക് ന്യായവിധിയുണ്ട്, പക്ഷേ ഈ ന്യായവിധി നടക്കുന്ന 1000 ആണ്ടിന് ശേഷമാണ്. അല്ലെങ്കിലുള്ള കുഴപ്പം, നമുക്കറിയാം സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആകും, യഹൂദന്മാർ ദൈവദൂത തുല്യരാകും എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാംസ രക്തങ്ങളില്ല, അപ്പോൾ ഇവിടെ ആരാണ് പോപ്പുലേറ്റ് ചെയ്യുന്നത്? ഈ മില്ലേനിയത്തിൽ പോപ്പുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഇവിടെ ജാതികളുണ്ട്, അല്ലെങ്കിൽ ഇവരാരെയാണ് ഭരിക്കുന്നത്? ഇരുമ്പുകോൽ കൊണ്ട് ആരെയാണ് ഭരിക്കുന്നത്? അപ്പോൾ ഇവിടെ ജാതികളുണ്ട്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1/3 മരിച്ചുപോയി, 1/2 മരിച്ചുപോയി, ഇതെല്ലാം ഇസ്രായേൽ സെൻട്രിക്കാണ്. ഇതെല്ലാം പഴയ നിയമത്തിലെ വചനങ്ങളാണ്. 1/2 മരിച്ചു പോകുന്നതൊക്കെ അത് ഭൂമി ഭൂമി എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ വിചാരം ഇതെല്ലാം വേൾഡിനെ കുറിച്ച്. നോ, ഭൂമി എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു, ഭൂമി വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം വിൽക്കാനിട്ടിരിക്കുകയാണോ? നോ, എൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി. അപ്പോൾ ഈ ഭൂമിയുടെ രണ്ടർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാൽ വലിയൊരു മർമ്മമാണ്. ഇത് പഴയ നിയമത്തിൽ ഇതിൻ്റെ ആകത്തുക വായിച്ച് മനസ്സിലാക്കാതെ ഇത് പലർക്കും ഇത് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒന്നാമത്തെ ആകാശം, ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. ഇനി എന്താണ് സമുദ്രം ഇനിയില്ല എന്ന് പറയുന്നതിൻ്റെ മർമ്മം എന്താണ് എന്ന് ദൈവം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പിഴയിൽ ഒരു ക്ലാസ് ഇടാം. ഞാൻ എൻ്റെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു, ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകും എന്ന് പത്രോസ് ലേഖനം എഴുതുമ്പോൾ, പത്രോസ് ഇത് യഹൂദ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതുന്നത്, യഹൂദ വിശുദ്ധന്മാർക്കാണ് ഇത് എഴുതുന്നത്. അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇസ്രായേലിന് ഭാവിയിൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് 1000 ആണ്ടിൻ്റെ അവസാനമല്ല, മഹോപദ്രവത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ 5-ാം മുദ്രയ്ക്ക് ശേഷം ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു എന്ന് പറയുന്ന ആ സംഭവത്തോടുകൂടെയാണ് ഭൂമി ചുട്ടുകളയുക എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം നടക്കുന്നത്. കൂടുതൽ വചനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുക, ദൈവം ഇത് ഗ്രഹിപ്പിക്കണം. അല്ലാതെ ഒരാൾ വെറുതെ പറഞ്ഞതുകൊണ്ട് അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മളിത് 100 ആണ്ടുകളായിട്ട് ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ലേണിങ്ങിനേക്കാൾ കൂടുതൽ ചില സമയത്ത് അൺലേണിങ്ങും ആവശ്യമാണ്. എങ്കിലും അനേകർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം അനുഗ്രഹിക്കട്ടെ.